ഹലോ ഫ്രണ്ട്സ്, ലൈഫ് ലോങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ 7ാം ക്ലാസ്സിലെ നമ്മുടെ മാറിയ ഇംഗ്ലീഷ് ചാപ്റ്ററിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ പുതിയൊരു ചാപ്റ്റർ ഇമാജിനേഷൻ എന്ന് പറയുന്ന സെക്കൻഡ് യൂണിറ്റാണ് ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം, നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. ഈ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ ചർച്ച ചെയ്തു. സെക്കൻഡ് യൂണിറ്റിൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന അതാണ് സെക്കൻഡ് യൂണിറ്റിൻ്റെ പേര്. അപ്പോൾ ഇതിൽ പിന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു പ്രശസ്തമായിട്ടുള്ളൊരു കോട്ടിങ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോട്ടിങ് ഇങ്ങനെയാണ്, ദ ട്രൂ സൈൻ ഓഫ് ഇൻ്റലിജൻസ് ഈസ് നോട്ട് നോളേജ് ബട്ട് ഇമാജിനേഷൻ. അഥവാ യഥാർത്ഥത്തിലുള്ളൊരു ഇൻ്റലിജൻസ് നോളേജ് അല്ല, ഇമാജിനേഷൻ എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ പ്രധാനമായിട്ടും ഇമാജിനേഷൻ സ്റ്റോറീസ് ഒക്കെയാണ്, ഒരു ഇമാജിനേഷന് പ്രാധാന്യം നൽകുന്ന സ്റ്റോറീസും പോംസ് ഒക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഈ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ആ ചാപ്റ്ററിലേക്കുള്ള ഒരു ഡോർവേ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിലൊരു 6 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ ഫോളോയിങ് പിക്ചേഴ്സ് ആൻഡ് റീഡ് ദ ക്യാപ്ഷൻസ് ബിലോ. അത് മെയിനായിട്ടൊരു ഡോളിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഫസ്റ്റ് ഒരു ഡോളിൻ്റെ പിക്ചർ കൊടുത്തിട്ട് ഐ ലവ് മൈ ഡോൾ വെരി മച്ച്, അഥവാ ഒരു കുട്ടി പറയുകയാണ് എനിക്ക് എൻ്റെ ഡോളിനെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഐ ഗീവ് മൈ ഡോൾ എ ബാത്ത് എവറി ഡേ, ഞാൻ എൻ്റെ ഡോളിനെ എല്ലാ ദിവസവും കുളിപ്പിക്കും. ഐ ഫീഡ് മൈ ഡോൾ റെഗുലർലി, ഞാൻ അതിനെ എല്ലാ ദിവസവും നല്ല ഫുഡ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡോളിൻ്റെ പിന്നെ ഡോളിനോടുള്ള ഇഷ്ടത്തെ, അതിനോടുള്ള അട്രാക്ഷനെയാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഐ റീഡ് മൈ ഡോൾ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ്, ഞാൻ എൻ്റെ ഡോളിന് ഒരുപാട് നല്ല കഥകൾ പറഞ്ഞു കൊടുക്കും. ഐ പ്ലേ വിത്ത് മൈ ഡോൾ ഇൻ ദ ഈവനിങ്, എല്ലാ വൈകുന്നേരങ്ങളിലും ഞാൻ എൻ്റെ ഡോളുമായിട്ട് കളിക്കും. ഐ ലൽ മൈ ഡോൾ ടു സ്ലീപ്പ് അറ്റ് നൈറ്റ്, ഞാൻ എൻ്റെ ഡോളിൻ്റെ കൂടെ എന്നെ താരാട്ട് പാടി ഉറക്കും എന്നൊക്കെയാണ് ഇതിൻ്റെ ഡോർവേയിൽ പിന്നെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. ദെൻ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, ഇമാജിൻ യു ഹാഡ് എ ഡോൾ അറ്റ് ഹോം, ഹൗ ഡിഡ് യു ടേക്ക് കെയർ ഓഫ് ഇറ്റ്, നിങ്ങൾക്കൊരു ഡോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ എങ്ങനെയൊക്കെയാണ് കെയർ ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഇമാജിനേഷൻ എന്നുള്ള യൂണിറ്റിലെ 1-ാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം. എ ഡോൾസ് ജേണി എന്നുള്ളതാണ് ഇതിൻ്റെ പേര്. ഹിയർ ഈസ് ആൻ അനക്ഡോട്ട് എബൌട്ട് എ ഗേൾ ആൻഡ് ഹെർ ഡോൾ. ദ ജർമ്മൻ റൈറ്റർ ഫ്രാൻസ് കാഫ്ക പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇറ്റ്. ഇറ്റ് ഹാസ് ആൾസോ അപ്പിയർഡ് ഇൻ ഹിസ് ബയോഗ്രഫി. അഥവാ ഇതൊരു അനക്ഡോട്ട്, അഥവാ ഒരു സംഭവ കഥ കൂടിയാണ് എന്നാണ് പറയുന്നത്. ജർമ്മൻ റൈറ്റർ ആയിട്ടുള്ള ഫ്രാൻസ് കാഫ്ക ആണ് പിന്നെ ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് റോള് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയിൽ നിന്ന്, അദ്ദേഹത്തെ ജീവചരിത്രത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കഥയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എ ഡോൾസ് ജേണി. ഇറ്റ് വാസ് എ സാറ്റർഡേ ആഫ്റ്റർനൂൺ. കാഫ്ക വാസ് വാക്കിംഗ് ത്രൂ എ പാർക്ക് ഇൻ ബെർലിൻ. ഒരു ശനിയാഴ്ച വൈകുന്നേരം കാഫ്ക ബെർലിൻ നഗരത്തിലുള്ള ഒരു പാർക്കിലൂടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഹി മെറ്റ് എ ഗേൾ ഹു വാസ് ക്രൈയിങ് ബിക്കോസ് ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ ഫേവറേറ്റ് ഡോൾ. അപ്പോൾ ഈ പാർക്കിലൂടെ നടന്നു പോകുന്ന സമയത്ത് അദ്ദേഹം ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടാണ്. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹം കാണുന്നത്. കാഫ്ക ജോയിൻഡ് ഹെർ ഇൻ സെർച്ചിങ് ഫോർ ദ ഡോൾ. അപ്പോൾ അവൾ കരഞ്ഞു കൊടുക്കുക, ഷീ ഹാഡ് ലോസ്റ്റ് ഹെയർ ഫേവറേറ്റ് ഡോൾ, അഥവാ അവൾക്ക് അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാവക്കുട്ടി നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാഫ്ക ജോയിനഡ് ഹെർ ഇൻ സെർച്ചിങ് ഫോർ ദ ഡോൾ അൺസക്സസ്ഫുള്ളി. അദ്ദേഹം അങ്ങനെ അവളെ പിന്നെ എന്താണ് അവളുടെ ആ ഒരു സെർച്ചിങ്ങിൽ പിന്നെ ഉപകാരമില്ലെങ്കിലും അല്ലെങ്കിൽ സക്സസ് ആയിട്ടില്ലെങ്കിലും അവൾ പിന്നെ അദ്ദേഹവും അതിൽ ആ ഡോളിനെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുകയാണ്. ഹി കൺസോൾഡ് ഹെർ. പക്ഷേ അവസാനം പിന്നെ അദ്ദേഹം അവളെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ഹി ആൾസോ പ്രോമിസ്ഡ് ഹെർ ദാറ്റ് ഹി വുഡ് മീറ്റ് ഹെർ അറ്റ് ദ നെക്സ്റ്റ് ഡേ ടു കണ്ടിന്യൂ ലുക്കിംഗ് ഫോർ ദ ഡോൾ. അടുത്ത ദിവസവും ഈ ഡോളിനെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് താനും കൂടി കൂടാമെന്ന് അവളെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്. ദ നെക്സ്റ്റ് ഡേ ദ മെറ്റ് അറ്റ് ദ പാർക്ക് ഇൻ ദ ഈവനിങ്. അങ്ങനെ പിറ്റേ ദിവസവും അദ്ദേഹം പാർക്കിൽ വൈകുന്നേരം ഈ പെൺകുട്ടീനെ കണ്ടുമുട്ടുകയാണ്. അവിടെ ഒരു ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, വാട്ട് ഡിഡ് കാഫ്ക പ്രോമിസ് ദ ഗേൾ, എന്താണ് പിന്നെ കാഫ്ക ഗേളിന് പ്രോമിസ് കൊടുത്തതെന്ന്. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, ഹി കൺസോൾഡ് ഹെർ, ഹി ആൾസോ പ്രോമിസ്ഡ് ഹെർ ദാറ്റ് ഹി വുഡ് മീറ്റ് ഹെർ ദ നെക്സ്റ്റ് ഡേ ടു കണ്ടിന്യൂ ലുക്കിംഗ് ഫോർ ദ ഡോൾ എന്നുള്ളത് ആൻസർ ആയിട്ട് കൊടുക്കാം.
After searching for some time, Kafka pretended that he had found a letter under a bench in the park. അങ്ങനെ കുറച്ച് സമയത്തെ സെർച്ചിങ്ങിന് ശേഷം കാഫ്ക പ്രിറ്റൻഡഡ് മീൻസ് കപടമായിട്ട് നടിച്ചു കൊണ്ട് ഒരു ആ പാർക്കിലുള്ള ഒരു ബെഞ്ചിൻ്റെ താഴെ നിന്ന് ഒരു ലെറ്റർ അദ്ദേഹത്തിന് കിട്ടുകയാണ്. ആ ലെറ്റർ ശരിക്കും പറഞ്ഞാൽ കാഫ്കനെ അവിടെ കൊണ്ടിട്ടതാണ്. ഹി ഗേവ് ദ ലെറ്റർ he gave the letter to the girl. Nada letter pengutikku kodukana. Kafka had prepared the letter which was meant to be from the doll. Adu Kafkane ezhuthiya oru letter aayirunnu, pakshe adu doll ezhuthiya reethiyilana Kafka aa letter prepare cheyidirunne. Don't worry about me, aa letter la parayunnunde enne kurichittu pinne pedikkanda. The letter said, kathu parayunu, I am on a trip around the world. Adava ഞാന് ഈ ഡോളാണ് കത്ത് എഴുതിയിട്ടുള്ളത്. ഡോള് പറയുന്നുണ്ട്, ഞാന് ഈ ലോകം കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഇറ്റ് ഈസ് റിയലി എക്സൈറ്റിംഗ്. ഇത് വളരെയധികം എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഐ വിൽ ടെൽ യു എവറിത്തിങ് വെൻ ഐ ആം ബാക്ക്. എന്നിട്ട് ഈ പെൺകുട്ടിനോട് ഡോള് പറയുന്ന രീതിയിൽ ഡോള് എഴുതിയിരിക്കുകയാണ്, ഞാൻ തിരിച്ചു വന്നിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് പറഞ്ഞു തരാമെന്ന് പറയുകയാണ്. The girl continued to receive letters from the doll. അങ്ങനെ സ്ഥിരമായിട്ട് ഈ ഡോളിൻ്റെ ഒരു കത്ത് നമ്മുടെ പെൺകുട്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഷി റോഡ് എബൌട്ട് ഹെയർ അഡ്വഞ്ചേഴ്സ് ഇൻ ഡീറ്റെയിൽ. അതിൽ അവൾ പോയ യാത്രയെക്കുറിച്ചിട്ടൊക്കെ അതിലെ സാഹസികതയെക്കുറിച്ചിട്ടൊക്കെയാണ് കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദ ലെറ്റേഴ്സ് ഡിലൈറ്റഡ് ദ ഗേൾ. അത് ആ കത്തുകൾ അവളെ ആദ്യത്തിലൊക്കെ സന്തോഷിപ്പിച്ചു കൊണ്ടിരുന്നു. ദിസ് വെൻറ്റ് ഓൺ ഫോർ സം ടൈം ബട്ട് കാഫ്ക നോട്ടീസ്ഡ് ദാറ്റ് ദ ഗേൾ വാസ് becoming moody as days passed. പക്ഷേ ദിവസം ചെല്ലുന്തോറും ഈ കത്തുകൾ കിട്ടുന്നുണ്ടെങ്കിലും അവൾ വളരെയധികം മൂടി വിഷമിച്ചു കൊണ്ടുള്ള ഒരു രീതിയിലാണ് പിന്നീട് കാഫ്കക്ക് അവളെ കാണാൻ കഴിഞ്ഞത്. ഷി ബാഡ്ലി വാണ്ടഡ് ഹെർ ഡോൾ ടു കം ബാക്ക്. അവൾ പക്ഷെ ആഗ്രഹിക്കുന്നുണ്ട് എന്ത് തൻ്റെ ഡോളൊന്ന് തിരിച്ചു വന്നെങ്കിൽ എന്ന് അവൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് കാഫ്ക ഫെൽറ്റ് ദാറ്റ് ഹി കുഡ് നോട്ട് മേക്ക് അപ്പ് ലെറ്റേഴ്സ് ഇൻഡെഫിനിറ്റ്ലി. അഥവാ ഈ ഒരു ലെറ്റേഴ്സ് കൊണ്ട് അവളുടെ ഈ ഒരു മൂടി ആയിട്ടുള്ള ഈ ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ ആ ഒരു സന്തോഷമില്ലാത്തതിനെ പിന്നെ ഇങ്ങനെ നികത്താൻ വേണ്ടിയിട്ട് കഴിയില്ല എന്ന് കാഫ്കക്ക് മനസ്സിലാവുകയാണ്. ഫൈനലി ഹി ഫൗണ്ട് എ വേ ഔട്ട്. അങ്ങനെ അവസാനം കാഫ്ക തന്നെ ഒരു വഴി കണ്ടെത്തുകയാണ്. അവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, വൈ വാസ് ദ ഗേൾ മൂടി. അവൾ എന്തുകൊണ്ടാണ് വിഷമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അവൾ അവിടെ പറയുന്നുണ്ട്, ഷീ ബാഡ്ലി വാണ്ടഡ് ഹെർ ഡോൾ ടു കം ബാക്ക്. അഥവാ അവള് പിന്നെ അതാണ് അവളുടെ വിഷമം. എന്താണ്, എങ്ങനെയെങ്കിലും തൻ്റെ ഡോളൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന് അവൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. There were no letters for some days. അങ്ങനെ കാഫ്ക ഒരു വഴി കണ്ടെത്താണ്. അങ്ങനെ കുറച്ച് ദിവസത്തിന് നമ്മുടെ പെൺകുട്ടിക്ക് ലെറ്റേഴ്സ് ഒന്നും കിട്ടാണ്ടാവുകയാണ്. Then one day Kafka told the girl that the doll was engaged to be married. അങ്ങനെ ഒരു ദിവസം, കുറച്ച് ദിവസം കാഫ്കയും ഈ ഗേളും പിന്നീട് കണ്ടുമുട്ടാതെ ഒരു ദിവസം കണ്ടുമുട്ടിയ സമയത്ത് കാഫ്ക പറയുകയാണ്, നമ്മുടെ ഡോളിൻ്റെ എൻഗേജ്മെൻ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഹി ഹാഡ് മെറ്റ് ഹെർ വൈൽ ഓൺ എ ട്രിപ്പ് ടു അനദർ പാർട്ട് ഓഫ് ദ കൺട്രി. അപ്പോൾ കാഫ്ക ഈ പാവക്കുട്ടിയെ പിന്നെ ആ രാജ്യത്ത് തന്നെ അദ്ദേഹം നടത്തിയ ഒരു യാത്രയിൽ ആ പാവക്കുട്ടിയെ കണ്ടു എന്നാണ് പറയുന്നത്. കാഫ്ക ആൾസോ ടോൾഡ് ഹെർ ദാറ്റ് ഷി ഹാഡ് ഈവൻ ഇൻട്രൊഡ്യൂസ്ഡ് ഹിം ടു ദ യങ് മാൻ ഷി വാസ് ഗോയിങ് ടു മാരി. എന്നിട്ട് കാഫ്ക പിന്നെ പറഞ്ഞു, എന്നിട്ട് അവള് ഒരു യങ് മാനെ പരിചയപ്പെടുകയും അദ്ദേഹത്തെ മാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഡോള് പോവുകയാണെന്നുള്ള വിവരം നമ്മുടെ പെൺകുട്ടിയോട് പറയുകയാണ്. ഷി വാസ് സോറി ദാറ്റ് ഷീ കുഡ് നോട്ട് റൈറ്റ് ലെറ്റേഴ്സ് ഫോർ സം ടൈം. അവൾ സോറിയും കൂടി ചോദിച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ ലെറ്റേഴ്സ് എഴുതാൻ കഴിയാത്തതിൽ അവൾ സോറി ചോദിച്ചിട്ടുണ്ട്. ഷി വാസ് സോറി ദാറ്റ് ഷീ കുഡ് നോട്ട് റൈറ്റ് ലെറ്റേഴ്സ് ഫോർ സം ടൈം. ഷീ പ്രോമിസ് ദാറ്റ് ഷീ വുഡ് ബി റൈറ്റിംഗ് ആസ് സൂൺ ആസ് ദ പ്രിപ്പറേഷൻ ഫോർ ദ വെഡിങ് വെർ ഓവർ. അവൾ പ്രോമിസ് ചെയ്തിട്ടുണ്ട്, ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ വെഡിങ്ങിൻ്റെ ഈ തിരക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാം വിശദമായിട്ട് താൻ പെൺകുട്ടിക്ക് കത്തെഴുതാമെന്ന് അവള് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ദ ഗേൾ വാസ് ഹാപ്പി ടു ഹിയർ ഫ്രം ഹെർ ഡോൾ ബട്ട് ഷി വാണ്ടഡ് വെൻ ഷീ വുഡ് ബി ഏബിൾ ടു സീ ഹെർ അഗെയിൻ. അപ്പൊ ഈ ഒരു വാർത്ത കേട്ടപ്പോ പെൺകുട്ടിക്ക് വളരെയധികം സന്തോഷമായി. പക്ഷെ എങ്കിലും അവള് ബട്ട് ഷീ വാണ്ടഡ് വെൻ ഷീ വുഡ് ബി ഏബിൾ ടു സീ ഹെർ എന്നാണ് ഇനി തന്നെ മീറ്റ് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക എന്നുള്ളതിലൊരു സങ്കടവും അല്ലെങ്കിൽ അതും അവളുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കഥ ഇമാജിനേഷനെയാണ് അഥവാ ഭാവനയെ സൂചിപ്പിക്കുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പൊ അതിന്റെ സൈഡിൽ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ദർ വെർ നോ ലെറ്റേഴ്സ് ഫോർ സം ഡേയ്സ്, വൈ? എന്തുകൊണ്ടാണ് കുറെ ദിവസങ്ങളിൽ ലെറ്റേഴ്സ് വരാണ്ടിരുന്നതെന്ന്. അപ്പൊ അതവിടെ പിന്നെ നമ്മൾ അതിന്റെ മുന്നേ പറയുന്നുണ്ട്, ഫൈനലി കാഫ്ക ഫൗണ്ട് എ വേ ഔട്ട്, അഥവാ പിന്നെ അദ്ദേഹം ഒരു വഴി കണ്ടെത്തുകയാണ്. അപ്പൊ വഴി ആയാണ് അതുകൊണ്ടാണ് അവിടെ ലെറ്റേഴ്സ് വരാണ്ടിരുന്നത്. എനിവേ, ഡു യു ലൈക്ക് ദ എൻഡിങ് ഓഫ് ദ സ്റ്റോറി? സജസ്റ്റ് അനദർ എൻഡിങ്. ഈ ഒരു ഇതിന് മറ്റൊരു എൻഡിങ് കൊടുക്കാനാണ്.
ഇപ്പൊ ഇവിടെ പിന്നെ നമ്മുടെ ഡോളിന്റെ മാരി എന്നുള്ളതാണ് എൻഡിങ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന് മറ്റൊരു രീതിയിലുള്ള എൻഡിങ് നിങ്ങൾക്ക് നൽകാവുന്നതാണ്. എനിവേ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ വരും വരേക്കും താങ്ക് യു.